ഹലോ, ഇതെൻ്റെ മെഹന്തി നൈറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിൽ ഒരുപാട് ഷോർട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത് കുറച്ചുകൂടി എച്ച് ഡി ദൃശ്യ മികവോടെ കാണാവുന്നതാണ്. നേരത്തെ ഇട്ട വീഡിയോയിൽ ഒരുപാട് വീഡിയോസ് ഒന്നുമില്ല, അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു വ്ലോഗ് ക്രിയേറ്റ് ചെയ്തതാണ്. തുടക്കത്തിലൊന്നും ഞാനവിടെ ഇല്ല. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുങ്ങാൻ വേണ്ടിയിട്ട് വേറെ ബ്യൂട്ടി പാർലറിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മയായിരുന്നു സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. ണല്ലോ മെഹന്തി ഫംഗ്ഷൻ, ഇതുവരെ പെണ്ണെന്തിയെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഇത് ഇവിടെ വരെ പോയിരിക്കുകയാണ്, ഇപ്പോൾ വരുമെന്ന് എല്ലാവരോടും പറയുകയാണ്. അങ്ങനെ 7:30 ആയപ്പോൾ ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെ നേരെ സുനുവിനെ ഫോട്ടോ സെക്ഷനിൽ കൊണ്ടുപോയി. ഒന്നും അറിയാത്ത രീതിയിൽ കൂട്ടുകാരിയുടെ കാറിലൊക്കെ ഗമയിൽ ചാരി നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുവാണേ. ഓൾറെഡി ലേറ്റാണ്, എന്നിട്ടും ഫോട്ടോ സെക്ഷന് കയറിയതിന് വീട്ടുകാർ അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിളി തുടങ്ങി. ലാസ്റ്റ് അമ്മി ഗതികെട്ട് ഓടി വന്നിട്ട് വാ ഇങ്ങോട്ട് വാ, അവിടെ വന്നിരിക്കുക, മെഹന്തി ഫംഗ്ഷൻ തുടങ്ങണ്ടേ, സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കാനൊക്കെ വന്നിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. കുറച്ച് കാൻഡിഡ് പിക്സിന് വേണ്ടിയിട്ട് ഡി ഒ പി സുനുവിനെ ക്യാൻവാസ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് സനി. അതിനുശേഷം മെഹന്തി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. മിത്തുവമ്മയാണ് വിളക്ക് കത്തിച്ചത്, പിന്നെ പേരമ്മ അവിടെ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെഹന്തി ഫംഗ്ഷന് വേണ്ടിയിട്ട് പേരമ്മയും മിത്തുവമ്മയും കൂടെയാണ് വിളക്ക് കത്തിച്ചത്. അപ്പോൾ നമ്മുടെ അവിടെ അധികം ഞാൻ കാണാത്തൊരു ചടങ്ങായിരുന്നു പെണ്ണ് മെഹന്തി ഫംഗ്ഷന് വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ കുരവേ ഇടുന്ന ചടങ്ങ്. കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇതെൻ്റെ ഫ്രണ്ട് അബ്രുവും അബ്രുവിൻ്റെ ഹസ്ബൻഡ് നിബിലിക്കയാണ്. ഇവൾ മൂന്നാമത്തെ ഐസ്ക്രീമാണ് ഈ കഴിക്കുന്നത്. ആൾ ക്യാരിയിങ് ആണ്, അതിൻ്റെ ക്രേവിങ്സ് ആയിരുന്നു. അതെല്ലാം ശേഷമാണ് എനിക്ക് വന്ന ആൾ മൈലാഞ്ചി ഇട്ടത്. അതിനുശേഷം ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്ന് മൈലാഞ്ചി ഇട്ടു. അവരെനിക്കൊരു റിങ് ഗിഫ്റ്റ് ചെയ്തിരുന്നു, നല്ല ഒരു റിങ് ആയിരുന്നു അത്. നിസ്സാരമായിട്ട് ഫോൺ എവിടാന്ന് അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും ശരിക്കും ഫോൺ മിസ്സായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അത് കണ്ടുപിടിക്കാൻ നല്ല പാടുപെട്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, നല്ല ഫുഡായിരുന്നു. ഇർഷാദ് കാറ്ററിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരായിരുന്നു നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ബുഫേ സിസ്റ്റം ആയിരുന്നു, കുറേ ചേച്ചിമാർ നിന്നിട്ടായിരുന്നു വിളമ്പുന്നത്. നല്ല സർവീസ് ആയിരുന്നു. എൻ്റെ അപ്പച്ചി എനിക്കൊരു മോതിരം ഗിഫ്റ്റ് ചെയ്തിരുന്നു. നല്ല മോതിരമാണ്, ഒരു പിങ്ക് കളറിലെ സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോതിരമാണ്. ഞാനിപ്പോഴും അത് ഇടുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അമ്മച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പുടവ തരുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചടങ്ങില്ല, അവർക്ക് അത് ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ എടുക്കാനുള്ള ധാവണിയാണ് കൊണ്ടുവന്നിരുന്നത്. ഞങ്ങളുടെ കസിൻസിലൊന്നും ഇങ്ങനെ ഒരു ചടങ്ങ് കാണാത്തത് കൊണ്ട് തന്നെ എനിക്കിതൊരു പുതുമയായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ചടങ്ങായിരുന്നു. ഇതെല്ലാം ചേട്ടൻ്റെ ഫാമിലിയിലുള്ളവരാണ്.
അവളുടെ കല്യാണത്തലേന്ന് കളിച്ച ഡാൻസ് കുറച്ച് കോർഡിനേഷൻ കുറവുള്ള ഡാൻസ് ആയതുകൊണ്ട് അത്യാവശ്യം സ്റ്റെപ്സൊക്കെ എല്ലാവരും തെറ്റിച്ചിട്ടുണ്ട്. മെയിനായിട്ട് സ്റ്റെപ്സ് തെറ്റിച്ചത് ഞാനായിരുന്നു. പക്ഷെ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കളിച്ചു. അതാണ് ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ദിവ്യ ഞങ്ങൾക്ക് തന്നിരുന്നൊരു ഗിഫ്റ്റാണ്. ആള് തന്നെ വരച്ചതാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഡ്രോയിങ്സ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് ദിവ്യയുടെ അടുത്ത് നിന്നാണ് കിട്ടിയത്. ദിവ്യ തന്നെ നമുക്ക് വരച്ചു തന്നതാണ്. ഡാൻസും കൂടി കളിച്ചതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു. പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ തോന്നി. ഞങ്ങൾ രണ്ടുപേരും ഓടിപ്പോയി ഫുഡ് കഴിച്ചു. അങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല, കാരണം പെട്ടെന്ന് എഴുന്നേക്കാൻ ഉള്ളതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫ്രണ്ട് ഇർഫാൻ യുകിലേലിക്ക് കൊണ്ടുവന്നിട്ട് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ട് നമുക്ക് പാടിത്തന്നു. നല്ല രസമുണ്ടായിരുന്നു. വേറെ ഒരു കസിൻ പാടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആൾ ഞങ്ങളെ പറ്റിച്ചു. ആൾ വന്നില്ല. ആൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരുപാട് മൈക്കുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മയുടെ ഫസ്റ്റ് കസിൻ ഗീതാൻറ്റി, ഗീതാൻറ്റി എം എ മ്യൂസിക്കാണ്. ആൾ നമുക്ക് വേണ്ടിയിട്ട് നല്ല വിൻറ്റേജ് ആയിട്ടുള്ള അടിപൊളി സോങ്സ് പാടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുന്ന ഈ ഒരു മൊമെൻറ്റിൽ ഞാനിങ്ങനെ ചേട്ടനെ നോക്കുമായിരുന്നു. നാളെ കല്യാണമാണല്ലേ, അങ്ങനെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒരു തലേന്ന് ഇത്രയും ആൾക്കാർ വന്നിരുന്നിട്ട് പോലും അങ്ങനെ ഇത് വിശ്വസിക്കാൻ പറ്റത്തൊരു ഫീല് അങ്ങനെ വന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു മെഹന്തി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന എല്ലാ വീഡിയോസും ഞാൻ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് കണ്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വെഡ്ഡിംഗ് ഹൈലൈറ്റ്സ് കിട്ടുമ്പോൾ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.